ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ലോഡർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. വൺ ഓഫ് ദി ലോഡർ, അബ്സല്യൂട്ട് ലോഡർ, അതിൻ്റെ അൽഗോരിതം, പിന്നെ ബൂട്ട്സ്ട്രാപ്പ് ലോഡറിൻ്റെ പ്രോഗ്രാം, ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ലോഡർ, പിന്നെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡർ, പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അബ്സല്യൂട്ട് ലോഡർ അതിലോട്ട് പോകാം. ഓക്കെ, ഇനി ലോഡർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം പ്രോഗ്രാമാണ്. അതിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് പ്രോഗ്രാമുകൾ അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഒബ്ജക്റ്റ് പ്രോഗ്രാം ആക്കുമല്ലോ, ആ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുകയാണ് മെയിൻ ഫങ്ഷൻ ഓഫ് ലോഡർ. ഇത് കൂടാതെ മിക്ക ലോഡേഴ്സും റീലൊക്കേഷനും സപ്പോർട്ട് ചെയ്യും, ലിങ്കിങ്ങും സപ്പോർട്ട് ചെയ്യും. റീലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം മെമ്മറീസിലോട്ട്, മൾട്ടി പ്രോഗ്രാമിൻ്റെ മെമ്മറിയാണ് നമുക്കിപ്പം ഉള്ളത്. അപ്പം നമ്മൾ സീറോയിൽ ഈ പ്രോഗ്രാം ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ 1000 ലോഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രോഗ്രാം എഴുതി വെച്ചാൽ എപ്പോഴും ആ ഒരു മെമ്മറി സ്ലോട്ട് ഫ്രീ ആവണമെന്നില്ല. അപ്പം എങ്ങോട്ടാണോ നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് അങ്ങോട്ട് നമ്മുടെ പ്രോഗ്രാമുകളെ ലോഡ് ചെയ്യിക്കണം. അപ്പം ഏതൊക്കെ ഒബ്ജക്റ്റ് കോഡുകൾക്കാണ് ഈ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഓഫ് ദി മെമ്മറീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് കോഡുകളെ വേണ്ട ചേഞ്ച് വരുത്തിയിട്ട് കറക്റ്റായിട്ട് റീലൊക്കേറ്റ് ചെയ്ത് ചെയ്യുക. അത് എല്ലാ ലോഡേഴ്സും സപ്പോർട്ട് ചെയ്യാറില്ല, ചില ലോഡേഴ്സ് അത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ലിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാമിൽ, അസംബ്ലി പ്രോഗ്രാമിൽ എക്സ്റ്റേണൽ ഡെഫിനിഷൻസും വരും, എക്സ്റ്റേണൽ റെഫറൻസസും വരും. അപ്പം ഈ ചില മൊഡ്യൂൾസുകളൊക്കെ അല്ലെങ്കിൽ ചില റെഫറൻസുകളൊന്നും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് നമുക്കുണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങൾ, ആ ലിങ്കിങ് നമുക്കവിടെ വേണ്ടി വരും. ഓക്കെ, ഇനി അപ്പം നമ്മൾ പറയുന്നു ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിങ്ങിങ് ആൻ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ ടു മെമ്മറി ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ലോഡർ ആൻഡ് സ്റ്റാർട്ട് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. ദിസ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ലോഡർ. അപ്പോൾ ലോഡർ എന്താണെന്ന് ചോദിച്ചാൽ, എ ലോഡർ ഈസ് എ സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് ബ്രിങ്സ് ആൻ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ ടു മെമ്മറി ആൻഡ് സ്റ്റാർട്ട് എക്സിക്യൂഷൻ. സം ഓഫ് ദി ലോഡർ സപ്പോർട്സ് റീലൊക്കേഷൻ ആൻഡ് ലിങ്കിങ്. ഓക്കെ, നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ 3 ടൈപ്പ് ലോഡേഴ്സ് പഠിക്കും. ഒന്നാമത്തത് അബ്സല്യൂട്ട് ലോഡർ, രണ്ടാമത് റീലൊക്കേറ്റിംഗ് ലോഡർ, മൂന്നാമത് ലിങ്കിങ് ലോഡർ. അബ്സല്യൂട്ട് ലോഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ തന്നിരിക്കുന്ന അഡ്രസ്സിലോട്ടും ആ നമ്മുടെ ഒബ്ജക്റ്റ് കോഡിൽ ഏത് അഡ്രസ്സാണോ പറഞ്ഞേക്കുന്നത് അവിടോട്ട് പ്രോഗ്രാമുകളെ മെമ്മറി ആ അഡ്രസ്സിൽ മെമ്മറിയുടെ ആ അഡ്രസ്സിലോട്ട് പ്രോഗ്രാമുകളെ ലോഡ് ചെയ്യിച്ചിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ലിങ്കിങ് റീലൊക്കേഷൻ ലോഡർ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് റീലൊക്കേറ്റ് ചെയ്യും ഒബ്ജക്റ്റ് കോഡുകളെല്ലാം. ഏത് അഡ്രസ്സാണോ ആ അഡ്രസ്സിന് കറക്റ്റായിട്ട് ചെയ്യാനുള്ള കഴിവ് റീലൊക്കേഷൻ ലോഡറിനുണ്ട്. ലിങ്കിങ് ലോഡർ 3 ഫങ്ഷനും ചെയ്യും. ഏതൊക്കെ ചെയ്യും? ലോഡിങ്ങും ചെയ്യും, റീലൊക്കേഷനും ചെയ്യും, ലിങ്കിങ്ങും ചെയ്യും. അപ്പം അബ്സല്യൂട്ട് ലോഡർ ജസ്റ്റ് ലോഡിങ് മാത്രമേ ചെയ്യുള്ളൂ, റീലൊക്കേറ്റിംഗ് ലോഡർ എന്ത് ചെയ്യും, ലോഡിങ്ങും റീലൊക്കേഷനും ചെയ്യും, ലിങ്കിങ് ലോഡർ ലോഡിങ് റീലൊക്കേഷൻ ലിങ്കിങ് 3 കാര്യങ്ങളും ചെയ്യും. ഇനി ഓക്കെ, ഇത് തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അബ്സല്യൂട്ട് ലോഡറിലോട്ട് പോവാം. അബ്സല്യൂട്ട് ലോഡർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് കോഡുകൾ ആ സ്പെസിഫൈഡ് ലൊക്കേഷൻസ്, മെമ്മറിയുടെ ഏത് ലൊക്കേഷനാണോ പറഞ്ഞിരിക്കുന്നത് ആ മെമ്മറി ലൊക്കേഷനിലോട്ട് ഒബ്ജക്റ്റ് കോഡുകളെ പറക്കിയിടും. എന്നിട്ട് എന്ത് ചെയ്യും, ആ എൻഡ് റെക്കോർഡിനകത്ത് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ ചെന്നിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അഡ്വാൻറ്റേജ് ഓഫ് അബ്സല്യൂട്ട് ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വെരി സിമ്പിൾ, എഫിഷ്യൻ്റ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോഗ്രാമിൽ തന്നെ ഏത് അഡ്രസ്സാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. അതുപോലെ സബ് റൂട്ടിംഗ് ലൈബ്രറീസ് ഉണ്ടെങ്കിൽ അതിനൊന്നും ഹാൻഡിൽ ചെയ്യാൻ അബ്സല്യൂട്ട് ലോഡറിന് കഴിയില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് ഇതിനകത്ത് ഈ എ കാണുന്നത് ഈ ഭാഗം, ഹെഡർ, ടെക്സ്റ്റ് റെക്കോർഡ്, എൻ റെക്കോർഡ് നമ്മൾ കാണിച്ചേക്കുന്നുണ്ടല്ലോ, ഇതാണ് നമ്മളുടെ അബ്സല്യൂട്ട് ലോഡറിൻ്റെ ഇൻപുട്ട്. അപ്പം ഈ അബ്സല്യൂട്ട് ലോഡർ പറഞ്ഞിരിക്കുന്നത് എന്താ, ഹെഡറിൽ നമ്മൾ കൊണ്ടുവരുന്ന കോപ്പി, 1000 സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഓഫ് ദി മെമ്മറി, പ്രോഗ്രാം ലോഡ് ചെയ്യേണ്ടത് 1000 എന്ന് പറയുന്നത്, ടോട്ടൽ പ്രോഗ്രാം ലെങ്താണ് ഈ 107. എന്നിട്ട് ഈ ടെക്സ്റ്റ് റെക്കോർഡിൽ കാണിക്കുന്ന 1000 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് നമുക്ക് എന്താ ലോഡ് ചെയ്യുന്നത്, 40 അല്ലേ. ഇത് ടെക്സ്റ്റ് റെക്കോർഡിലെ കണ്ടൻറ് എല്ലാവർക്കും അറിയാമല്ലോ, ടി സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദി മെമ്മറി, ഈ പ്രോഗ്രാം ലോഡ് ചെയ്യേണ്ടതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, ഈ 1E എന്ന് പറയുന്ന നടക്കുന്നത് പ്രോഗ്രാം ലെങ്ത്, ഇത് 1x1 നമുക്ക് ലോഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് കോഡ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം 1000 എന്ത് ലോഡ് ചെയ്യണം, ഈ 14 ലോഡ് ചെയ്യണം, 1001 10 ലോഡ് ചെയ്യണം, 1002 എന്ത് ലോഡ് ചെയ്യണം, 33 ലോഡ് ചെയ്യണം, ഇങ്ങനെയല്ലേ പോകേണ്ടത്. അപ്പം നമ്മളുടെ ലോഡർ അബ്സല്യൂട്ട് ലോഡറിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, 1000 മെമ്മറി അഡ്രസ്സാണ്, 1000 14 വന്നു, 1001 10 വന്നു, കണ്ടോ, 1002 33 വന്നു. സോ ഈ മെമ്മറി ലോഡ് ചെയ്തേക്കുക, ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്നത് അബ്സല്യൂട്ട് ലോഡറാണ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ അതിൻ്റെ അൽഗോരിതം പഠിക്കാനുണ്ട് നമുക്ക്.
അപ്പോൾ അൽഗോരിതം നോക്കാം. അപ്പോൾ നമ്മളുടെ ഇൻപുട്ട് ഓഫ് അബ്സല്യൂട്ട് ഓർഡർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് റെക്കോർഡാണ്. ഏത് ഫോമിൽ? ഹെഡർ, ടെക്സ്റ്റ് ആൻഡ് റെക്കോർഡ്. ദാറ്റ് ഈസ് ഇതാണ് നമ്മളുടെ ഹെഡർ, ടെക്സ്റ്റ് റെക്കോർഡ്, എൻ റെക്കോർഡ്. ഇതാണ് നമ്മളുടെ ഇൻപുട്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ മെമ്മറിയുടെ ഈ അഡ്രസ്സിലോട്ട് ഇതിനെ പിറകെ പിറകെ ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം നമ്മൾ ഹെഡർ റെക്കോർഡ് റീഡ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് പ്രോഗ്രാം നെയിമും ഉണ്ടാവും, പ്രോഗ്രാമിൻ്റെ ലെങ്തും ഉണ്ടാവും. പ്രത്യേകിച്ച് ഒന്നും, അത് രണ്ടും ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടുള്ള ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്യും. ഓക്കെ, റീഡ് ഫസ്റ്റ് റെക്കോർഡ്സ്. ഇനി വൈൽ റെക്കോർഡ് ടൈപ്പ് നോട്ട് ഇ, എൻഡ് റെക്കോർഡ് കാണുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് കോഡ് ക്യാരക്ടർ ഫോമിലാണെങ്കിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1000 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലോട്ട് ഈ 14 ലോഡ് ചെയ്യിക്കണം. 1001 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് 10 ലോഡ് ചെയ്യിക്കണം. അപ്പം ഈ 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് 14 ഇടണം എന്നുണ്ടെങ്കിൽ ഈ ലോഡർ 14 എന്നുള്ളതിൻ്റെ 14 അങ്ങനെ ആയിരിക്കുമല്ലോ റീഡ് ചെയ്യുന്നത്. 1 ആസ്കി ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്, ആസ്കി ക്യാരക്ടർ സെറ്റ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മെമ്മറിയിൽ വെറും 1 വണ്ണിൻ്റെ ആസ്കി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 31H ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. 4 34H ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, 1 31H, 2 ഉണ്ടെങ്കിൽ 32H, 3 ഉണ്ടെങ്കിൽ 33H, ഇങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന് 1 നമുക്ക് എന്താക്കിയിടണം? 1 4 34H ആക്കിയല്ല ഇടേണ്ടത്, 4 നമുക്ക് ഇടേണ്ടത്, അല്ലെങ്കിൽ ഹെക്സാ ഡെസിമൽ ആക്കിയാണ് ഇടേണ്ടത്. അപ്പോൾ ആ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒബ്ജക്റ്റ് കോഡ് ക്യാരക്ടർ ഫോമിലാണ് ഇത് റീഡ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ, ദാറ്റ് ഈസ് ഹെക്സാ ഡെസിമൽ വാല്യൂ ആയിട്ട് അതിനെ ഇടണം. എന്നിട്ട് ആ കിട്ടിയ ഒബ്ജക്റ്റ് കോഡ് ഹെക്സാ ഡെസിമൽ ആക്കിയ 14 എന്നാണെങ്കിൽ 14 ആക്കി അതിന് നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലോട്ട് പിറക്കിയിടണം. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ഒബ്ജക്റ്റ് പ്രോഗ്രാം റീഡ് ചെയ്യും. അങ്ങനെ ഫുള്ള് റെക്കോർഡ് ടൈപ്പ് ഈ ആവുമ്പോഴായിരിക്കും ഈ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ഒബ്ജക്റ്റ് ടെക്സ്റ്റ് റെക്കോർഡിലുള്ള ഓരോ ഒബ്ജക്റ്റ് കോഡുകളും ക്യാരക്ടർ ഫോമിലായിരിക്കും ലോഡർ റീഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്കതിനെ ഇൻറ്റേർണലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ, ദാറ്റ് ഈസ് ഹെക്സാ ഡെസിമൽ വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യണം. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് 1000 14 ഇടേണ്ടത്. ഈ 1000 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലോട്ട് 14 ഇടാൻ ശ്രമിക്കുമ്പം 1 31H ആയിട്ടും 4 34H ആയിട്ടുമാണ് റീഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മെമ്മറിയിൽ അതിന് ഹെക്സാ ഡെസിമൽ വാല്യൂ 1 4 അല്ലെ 14 ആയിട്ടാണ് നമുക്ക് അതിനെ ഇടേണ്ടത്. അപ്പം 1 31H 4 34H 1 ആക്കിയും 1 31H മാറ്റി 1 4 34H മാറ്റി 4 കൺവേർട്ട് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് കോഡിന് ആ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിലോട്ട്, ദാറ്റ് ഈസ് 1000 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലോട്ട് 14 ഇടണം. 1001 നമ്മൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് 10 ഇടണം. 1002 നമ്മൾ എന്താ ഇടേണ്ടത് 33 ഇടണം. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഒബ്ജക്റ്റ് കോഡുകളെ 1 by 1 മൂവ് ചെയ്യിക്കണം. അപ്പോൾ നമ്മുടെ ഇൻപുട്ടിലുള്ള ടെക്സ്റ്റ് റെക്കോർഡ് ഫുള്ള് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ആ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എൻഡ് റെക്കോർഡിൽ എത്തും. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട അഡ്രസ്സ്, 1000 മുതൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, അതും കൂടി നമ്മൾ ചെയ്യണം. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജമ്പ് ടു ദ അഡ്രസ് സ്പെസിഫൈഡ് ഇൻ ദ എൻഡ് റെക്കോർഡ്. എൻഡ് റെക്കോർഡിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലോട്ട് നമ്മൾ ജമ്പ് ചെയ്തിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആക്കുക. അപ്പം ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് അൽഗോരിതം ഫോർ അബ്സല്യൂട്ട് ലോഡർ. അപ്പോൾ ഒന്നുകൂടി പറയാം, ആദ്യം ഹെഡർ റെക്കോർഡ് റീഡ് ചെയ്തിട്ട് പ്രോഗ്രാം നെയിമും പ്രോഗ്രാം ലെങ്തും ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വൈൽ റെക്കോർഡ് ടൈപ്പ് നോട്ട് ഈക്വൽ ടു ഇ വരെ, എന്ന് വെച്ചാൽ ഈ കാണുമ്പോഴായിരിക്കും നമ്മൾ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ടെക്സ്റ്റ് റെക്കോർഡും 1 by 1 ഈ വൈൽ ലൂപ്പിൽ കയറി റീഡ് ആവും. എന്നിട്ട് ഒബ്ജക്റ്റ് കോഡുകൾ എപ്പോഴും നമ്മുടെ ലോഡർ റീഡ് ചെയ്യുന്നത് ആസ്കി ക്യാരക്ടർ ഫോമിലാണ്. അതിനെ നമ്മൾ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആ കൺവേർഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അങ്ങോട്ട് പഠിക്കും. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് കോഡുകളെ കറക്റ്റ് ആക്കിയിട്ട് ഹെക്സാഡെസിമൽ കോഡ് ആക്കിയിട്ട് നമ്മൾ ആ തന്നിരിക്കുന്ന ആ പറഞ്ഞ അഡ്രസ്സുകളിലോട്ട്, അതുപോലെ ടെക്സ്റ്റ് റെക്കോർഡിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന അഡ്രസ്സിലിടാനും, ആ അഡ്രസ്സുകളിലോട്ട് ഈ ഒബ്ജക്റ്റ് കോഡുകളെ പറക്കി പറക്കി ഇടുക. അങ്ങനെ റെക്കോർഡ് ടൈപ്പ് ഈ വരിക, എന്ന് വെച്ചാൽ എല്ലാ ടെക്സ്റ്റ് റെക്കോർഡുകളും ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ നമ്മൾ അതിൽ നിന്ന് എപ്പോഴായിരിക്കും പുറത്തെടുക്കുന്നത്? എൻ റെക്കോർഡ് കാണുമ്പോഴാണ്. എൻ റെക്കോർഡിൽ നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടാവും, ആ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യിക്കുക. ഇത്രയേ ഉള്ളൂ അൽഗോരിതം ഫോർ അബ്സല്യൂട്ട് ലോഡർ. ഇത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഒരു 1 ഓഫ് അബ്സല്യൂട്ട് ലോഡറായ ബൂട്ട്സ്ട്രാപ്പ് ലോഡറാണ്. എന്താണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ മെമ്മറിയിൽ ഒന്നുമില്ല, ആ സമയത്ത് വർക്ക് ചെയ്യുന്ന ഒരു ലോഡറാണ് ഈ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. അതൊരു 1 ഓഫ് അബ്സല്യൂട്ട് ലോഡറാണ്.
അയാളാണ് ശരിക്കും പറഞ്ഞാൽ OS സ്റ്റാർട്ടപ്പ് റൂട്ടീൻ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യിക്കുന്ന ആളാണ് ഈ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഒന്നുകൂടി പറയാം, ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് അബ്സല്യൂട്ട് ലോഡറാണ്. നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ ആദ്യമായി ഓണാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അബ്സല്യൂട്ട് ലോഡറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആ ലോഡറിൻ്റെ പേര് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്നാണ്. അയാളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയിലോട്ട് നമ്മുടെ OS ലോഡ് ചെയ്യിക്കുക എന്ന് പറയുന്ന ആ സ്റ്റാർട്ടപ്പ് റൂട്ടീൻ ലോഡ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. ഇനി നമ്മൾ ഈ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഈ എക്സാമ്പിളിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഹെഡർ റെക്കോർഡോ അങ്ങനെ ഒരു ഇൻഫർമേഷനും ഇല്ല. നമ്മുടെ ഈ കുറേ ഒബ്ജക്റ്റ് കോഡുകളുണ്ട്. ഈ ഒബ്ജക്റ്റ് കോഡുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒബ്ജക്റ്റ് കോഡുകളുടെ മെമ്മറിയുടെ 80 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് നമ്മൾ ഈ OS റൂട്ടീൻസിനെ ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒബ്ജക്റ്റ് കോഡുകൾ ഇരിപ്പോണ്ട് ആ ഒബ്ജക്റ്റ് കോഡെന്ന് പറയുന്നത് OS റൂട്ടീനാണ്. ഈ ഒബ്ജക്റ്റ് കോഡുകൾ മെമ്മറിയുടെ 80 എന്ന് പറയുന്ന അഡ്രസ്സിനെ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഓവറോൾ പ്രോഗ്രാം എക്സ്പ്ലനേഷനാണ് ഇത്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ആദ്യം ഇൻഡെക്സ് രജിസ്റ്റർ നമ്മൾ എങ്ങോട്ട് പോയിൻ്റ് ചെയ്യിച്ചു, 80 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലോട്ട് പോയിൻ്റ് ചെയ്യിച്ചു. എന്നിട്ട് ഗെറ്റ് സി എന്ന് പറയുന്ന ഒരു റൂട്ടീനെ കോൾ ചെയ്തു. അത് നമ്മൾ ഡെപ്തിൽ അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. ഗെറ്റ് സി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആ OS റൂട്ടീൻ ഉണ്ടല്ലോ, അത് ഒബ്ജക്റ്റ് കോഡിൽ ഇരിക്കുന്നുണ്ടല്ലോ, അതിന് ഒരു റീഡ് ചെയ്യുക. F1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഡിവൈസിലാണ് അതിരിക്കുന്നത്. അതിനകത്ത് 1x1 ഓരോ ഒബ്ജക്റ്റ് കോഡുകളെയും റീഡ് ചെയ്യുക. എന്നിട്ട് അത് ഞാൻ പറഞ്ഞു ASCII ആയിട്ടാണ് അത് റീഡ് ചെയ്യുന്നത്. അതിന് ഹെക്സാ ഡെസിമലാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗെറ്റ് സി ചെയ്യുന്നത്. ഓക്കെ, ഈ ഗെറ്റ് സി ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. F1 എന്ന് പറയുന്ന ഡിവൈസിലാണ് നമ്മുടെ OS റൂട്ടീൻ ഒബ്ജക്റ്റ് കോഡ് ഫോമിൽ ഇരിക്കുന്നത്. അതിന് ഓരോ ക്യാരക്ടർ ഒരു ക്യാരക്ടറിന് അതിനകത്തുള്ളതിന് റീഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഹെക്സാ ഡെസിമൽ ഡിജിറ്റാക്കി കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ അക്യൂമുലേറ്ററിലോട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ അക്യൂമുലേറ്ററിലെ കണ്ടൻറ്റ് എന്ത് ചെയ്യും, S എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് നമ്മൾ കോപ്പി ചെയ്ത് വെക്കും. ക്ലിയർ ആണോ? S എന്ന് പറയുന്ന രജിസ്റ്ററിലെ ഹയർ ഓർഡർ 4 bits അതിനെ കോപ്പി ചെയ്ത് വെക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത ക്യാരക്ടർ റീഡ് ചെയ്യും യൂസിങ് ഗെറ്റ് സി റൂട്ടീൻ. ഓക്കെ, അതും ഹെക്സാ ഡെസിമലായിട്ട് ഡിജിറ്റ് ആയിട്ട് വരും. അതും നമ്മൾ വീണ്ടും അക്യൂമുലേറ്ററിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ റൂട്ടീൻ 1 വന്നു. 1 നമ്മൾ S രജിസ്റ്ററിൻ്റെ ഹയർ ഓർഡർ ബിറ്റ്സിലോട്ട് സൂക്ഷിച്ചു വെച്ചു. ഇനി അടുത്ത 4 വന്നു വിചാരിക്കും. ആ 4 നമ്മൾ എടുത്തു വെച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. അപ്പം നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ 14 കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ ആ കിട്ടിയ റിസൾട്ടിന് നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു, ഇൻഡെക്സ് രജിസ്റ്റർ പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 80 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് പോയിൻ്റ് ചെയ്യിച്ചു. ഇനി ഇൻഡെക്സ് ഒന്ന് കൂട്ടും, അപ്പോൾ 81 ആയി. വീണ്ടും നമ്മൾ ഈ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലെത്തും, അടുത്ത ക്യാരക്ടർ റീഡ് ചെയ്യും. ഓക്കെ, അപ്പം അറ്റ് എ ടൈം ഈ ലൂപ്പിനകത്ത് രണ്ട് ഡിജിറ്റ് വെച്ചിട്ടാണ് റീഡ് ചെയ്ത് പോകുന്നത്. ഇൻഡെക്സും 80, 81, 82 ഇങ്ങനെയാണ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 80 ആദ്യത്തെ 2 ഇടും, 81 അടുത്ത 2 ഇടും. ഇങ്ങനെയാണ് പ്രോഗ്രാം പോകുന്നത്. നമുക്കിനി ആ പ്രോഗ്രാം, ഇതിപ്പോൾ ഞാനൊരു എന്താണ് ഒരു സ്യൂഡോ കോഡാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് റിയൽ ആയിട്ടുള്ള പ്രോഗ്രാമിലോട്ട് പോകാം. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ഇറ്റ്സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സ് 0 ബൂട്ട്സ്ട്രാപ്പ് ഇറ്റ്സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സ് 0 ഈ പ്രോഗ്രാം എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. F1 എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് മെമ്മറിയുടെ 80 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് നമ്മളുടെ OS റൂട്ടീനെ ലോഡ് ചെയ്യിക്കുന്ന പറയുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്തു, ക്ലിയർ എ എന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്റർ രജിസ്റ്റർ ഒന്ന് ക്ലിയർ ചെയ്തു. ഇനി LDX 128 എന്ന് പറയുന്നത് ഹെക്സാ ഡെസിമൽ വാല്യൂവിൽ 80 അത് നമുക്ക് വേണേൽ വെരിഫൈ ചെയ്യാം. 80H ആണല്ലോ. 8 × 16⁻⁶ + 0 × 16⁻⁶ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന 128 ഇതിപ്പം ഡെസിമൽ വാല്യൂവിലേ കൊടുത്തേക്കുന്നുള്ളൂ. ആക്ച്വലി ഇത് 80H അപ്പോൾ ഇൻഡെക്സ് രജിസ്റ്റർ 80Hലോട്ട് പോയിൻ്റ് ചെയ്യിച്ചു. എന്നിട്ട് ജമ്പ് ടു സബ് റൂട്ടീനാണ് ഗെറ്റ് സി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ആ ഗെറ്റ് സി പ്രോഗ്രാം എന്താ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്, അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ASCII ഹെക്സ് ഡിജിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ജോലിയാണ് എന്ത് ചെയ്യുന്നത്, ഗെറ്റ് സി. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ട് ഏത് രജിസ്റ്ററിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അക്യൂമുലേറ്ററിലുണ്ടാവും. ഗെറ്റ് സി എന്താ ചെയ്യുന്നത്, ASCII ക്യാരക്ടർ സെറ്റിന് ഒരു എക്സ്, ഇപ്പോൾ 1 നമ്മൾ റീഡ് ചെയ്യുന്നത് 31H ആയിട്ടാണ്. ആ 31H തിരിച്ച് 1 കൺവേർട്ട് ചെയ്യുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്, ഗെറ്റ് സി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ഗെറ്റ് സിയുടെ റിസൾട്ട് എവിടെ ഉണ്ടാവും, അക്യൂമുലേറ്ററിലുണ്ടാവും.
ആ അക്യൂമുലേറ്ററിലുള്ള ആ ഗെറ്റ് സി റൂട്ടീൻ നമുക്ക് എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അക്യൂമുലേറ്ററിലുണ്ടാവും എന്ന് പറഞ്ഞു. ആ ഗെറ്റ് സിയുടെ റിസൾട്ട് ആർ എം ഒ രജിസ്റ്റർ മൂവ് ഇൻസ്ട്രക്ഷൻ വഴി എസ്സിലോട്ട് ഞാൻ കോപ്പി ചെയ്ത് വെച്ചു, സേവ് ഇൻ രജിസ്റ്റർ എസ്. എന്നിട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് എസ് കോമ ഫോർ, എസ് എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ ഫോർ ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ വാല്യൂവിനെ കീപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ഹയർ ഓർഡർ ഫോർ ബിറ്റിലോട്ട് ഞാൻ ഈ വാല്യൂവിനെ കീപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്തു, ജെ സബ് ഗെറ്റ് സി, അടുത്ത തന്നെ റീഡ് ചെയ്യാൻ പോയി. ഗെറ്റ് സി അടുത്ത ക്യാരക്ടർ വന്നു, അതും എവിടെ ഉണ്ടാവും, അക്യൂമുലേറ്ററിലുണ്ടാവും. ഇനി ഞാൻ അതെന്ത് ചെയ്തു, അത് തമ്മി ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പം ഇപ്പം കിട്ടിയത് ഫോർ, 34H ഫോറാക്കി കിട്ടി. ആ ഫോറും നേരത്തെയുള്ള വൺ ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ഒന്നാക്കുക ചെയ്യുന്ന കമ്പൈൻ ദ ഡിജിറ്റ്സ് ടു ഫോം വൺ ബൈറ്റ്. അതാണ് ആഡ് ആർ എസ് കോമ എ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്റ്റോർ ക്യാരക്ടർ എക്സ്, എക്സ് പോയിൻറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ETHലാണ് പോയിൻ്റ് ചെയ്യുന്നത്. അവിടെ തൊട്ട് ഞാൻ ഇപ്പം റീഡ് ചെയ്ത സാധനത്തിന് ഇന്ന് സ്റ്റോർ ചെയ്തു. ഇനി TIXR X, X എന്ന് പറഞ്ഞാൽ TIXR ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു, എക്സിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടും, ഇൻഡെക്സ് 80H എന്നുള്ളത് 81H ആക്കി. പിന്നെ കമ്പയർ ചെയ്ത് ആ വാല്യൂനൊന്നും സിഗ്നിഫിക്കൻസ് ഇല്ല, കാരണം ഞാൻ താഴെ എഴുതിയിരിക്കുന്നത് ജമ്പ് ലൂപ്പ് ഇവിടെ വിട്ട് അങ്ങ് പോകുക എന്നുള്ളത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നുകൂടി പറയാം, ഈ മെയിൻ പ്രോഗ്രാം ചെയ്തത് ആദ്യം അക്യൂമുലേറ്റർ ഒന്ന് ക്ലിയർ ചെയ്തു, ഇൻഡെക്സ് രജിസ്റ്റർ 80H പോയിൻറ്റ് ചെയ്തു, ഫസ്റ്റ് ഗെറ്റ്സി എന്ന് പറയുന്ന ഒരു സബ് റൂട്ടീനിൽ പോവുകയാണ്. ഗെറ്റ്സി നമ്മൾ ഇനി അടുത്തതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഗെറ്റ്സി ഫംഗ്ഷൻ, ഗെറ്റ്സി എന്ന് പറയുന്ന സബ് റൂട്ടീൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആസ് വണ്ണിന് 31H ആയിട്ടായിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്, അതിനെ തിരിച്ച് വണ്ണാക്കി കൺവേർട്ട് ചെയ്യുന്ന റുട്ടീനാണ് ഈ ഗെറ്റ്സി. ഗെറ്റ്സിയുടെ റുട്ടീനിൽ നമുക്ക് കാണാം ഫൈനലി ദ റിസൾട്ട് എവിടെ ഉണ്ടാവും, അക്യൂമുലേറ്ററിലുണ്ടാവും. ആ അക്യൂമുലേറ്ററിലുള്ള കണ്ടൻറ്റ് ആർ എം ഉപയോഗിച്ച് എസ്സിലോട്ട് മൂവ് ചെയ്തു. ഇനി എസ്സിലുള്ള കണ്ടൻറ്റ് ലെഫ്റ്റിലോട്ട്, ആ ഇപ്പോൾ ഉള്ള കണ്ടൻറ്റിന് ലെഫ്റ്റ് മോസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചു. 4 ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അടുത്തത് എടുത്തു, അടുത്ത ക്യാരക്ടറും റീഡ് ചെയ്തു. ആ ഡിജിറ്റിനെ നേരത്തെ റീഡ് ചെയ്ത് ഇതും കൂടി കമ്പൈൻ ചെയ്ത് രണ്ടും കൂടി ഒറ്റ ഡിജിറ്റിൽ അല്ലെ ഒരു ബൈറ്റ് നമ്മൾ അതിനെ പാക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിന് സ്റ്റോർ ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് എക്സ് എന്ന് പറയുന്ന എക്സ് പോയിൻ്റ് ചെയ്യുന്ന ആ മെമ്മറി ലൊക്കേഷനിലോട്ട് ആ റീഡ് ചെയ്ത രണ്ട് ഡിജിറ്റിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് എക്സ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം ജമ്പ് ലൂപ്പ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഗെറ്റ് സി റൂട്ടീനിലോട്ട് പോകാം. ഗെറ്റ് സി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ TD ഇൻപുട്ട്, ഇൻപുട്ട് ഞാൻ പറഞ്ഞു F1 എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസിലാണ് നമ്മുടെ എല്ലാം കിടക്കുന്നത്. ഈ F1 എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസ് റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യാണ് TD ടെസ്റ്റ് ഡിവൈസ് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് റെഡി ആണ് എങ്കിൽ ജമ്പ് ലെസ് ദാൻ ആണ്, ജമ്പ് ഈക്വൽ വന്നാൽ ദ ഡിവൈസ് ഈസ് നോട്ട് റെഡി. അപ്പം നമ്മൾ വീണ്ടും ഗെറ്റ് സി കിടക്കത്തേ ഉള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പം ഇൻപുട്ട് ഡിവൈസ് ആദ്യം നമ്മൾ റെഡി ആണോ എന്ന് നോക്കി, ഈക്വൽ ആണെങ്കിൽ ദ ഡിവൈസ് റെഡി അല്ല, അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കിടക്കത്തതേ ഉള്ളൂ. ഈക്വൽ അല്ല എങ്കിൽ ദ ഡിവൈസ് റെഡിയാണ്. ക്ലിയർ ആണല്ലോ. ഇനി RD ഇൻപുട്ട്, ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ഒരെണ്ണം റീഡ് ചെയ്തു. റീഡ് ഡിവൈസ് എന്നാണ് RD എന്ന് പറഞ്ഞാൽ റീഡ് ഡിവൈസ്. ഈ നമ്മൾ റീഡ് ചെയ്യുന്ന ആ ക്യാരക്ടർ അക്യൂമുലേറ്ററിലായിരിക്കും ഓട്ടോമാറ്റിക്കലി പോകുന്നത്. ഇൻ ദ കേസ് ഓഫ് SIC ആൻഡ് SIC bar XC, ഈ RD റീഡ് ഡിവൈസ് ഇൻസ്ട്രക്ഷൻ നമ്മൾ റീഡ് ചെയ്യുന്ന ഫസ്റ്റ് ക്യാരക്ടർ എങ്ങോട്ടായിരിക്കും പോകുന്നത്, അക്യൂമുലേറ്ററിലായിട്ട് ആയിരിക്കും പോകുന്നത്. എന്നിട്ട് നമ്മൾ ആ വന്ന ക്യാരക്ടർ 4 ആണോ എന്ന് ചെക്ക് ചെയ്തു. 4 ആണെങ്കിൽ നമ്മളുടെ എൻഡ് ഓഫ് ഫയൽ എത്തി, ഫയൽ ഫുള്ള് റീഡ് ചെയ്തു എന്നതിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 80 എന്ന് പറയുന്ന അഡ്രസ്സിൽ പോയിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവണം. അതാണ് നമ്മൾ ചെയ്തത്. നമ്മൾ റീഡ് ചെയ്തത് 4 ആണെങ്കിൽ ഫുള്ള് തീർന്നു എന്ന അർത്ഥം, ജമ്പ് ഈക്വൽ ആണെങ്കിൽ 80H പോയി എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റീഡ് ചെയ്തത് 1, for example ഞാൻ 1 ആണ് എൻ്റെ ഇൻപുട്ട് ഡിവൈസിലെ ഫസ്റ്റ് ക്യാരക്ടർ എങ്കിൽ 1 ആണെങ്കിൽ ഞാൻ ഇപ്പം റീഡ് ചെയ്തത് 31H ആയിരിക്കുമല്ലോ. ഓക്കെ, 1 ആണെങ്കിൽ ഞാൻ റീഡ് ചെയ്തത് ആസ്കി ആയിട്ടായതുകൊണ്ട് 1 അല്ല എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, 31H ആണ്. അപ്പോൾ 31H ആണെന്ന് വിചാരിക്കും, 31H ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം ഞാൻ ആ വന്നത് 48 ഈ ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് ഡെസിമൽ വാല്യൂ ആണ്, 48 ആണോ എന്ന് കമ്പയർ ചെയ്തു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ 1 ആണെങ്കിൽ 31H അല്ലെങ്കിൽ 49 decimal ആണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 49 decimal വാല്യൂ ആണ്. അപ്പം ഞാൻ ഇപ്പോൾ റീഡ് ചെയ്തത് എന്ത്, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ചെയ്ത് കമ്പയർ 4, എൻ്റെ കയ്യിലിരിക്കുന്ന 49 ആണ്, 49 48 കൂടി കമ്പയർ ചെയ്യും. അപ്പം 49 ഗ്രേറ്റർ ആണ്, ലെസ് അല്ല. അത് ഇതിൻ്റെ മീനിങ് ഒന്നുമില്ല. ജമ്പ് ലെസ് ദാൻ ആണെങ്കിൽ വീണ്ടും ഗെറ്റ്സി പോകാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം 0 ആണെങ്കിൽ ഞാൻ റീഡ് ചെയ്യുന്നത് 30H അല്ലെങ്കിൽ 48 അല്ലേ. ഓക്കെ, 1 ആണെങ്കിൽ 31H ആണ്, 2 ആണെങ്കിൽ 32H ആണ്, ഇങ്ങനെ മുമ്പോട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഈ 30Hനേക്കാളും ലെസ് അല്ലെങ്കിൽ 48 decimal നേക്കാളും ലെസ് ആണെങ്കിൽ ഞാൻ റീഡ് ചെയ്തത് ഒരു ഡിജിറ്റോ
ക്യാരക്ടറോ അല്ല, ഏതോ കോമയോ സെമിക്കോളനോ ആണ്. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും ഗെറ്റ്സിയിലോട്ട് പോകാനാണ് ഈ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നുകൂടി പറയാം. സീറോ ആണെങ്കിൽ 30H അല്ലെങ്കിൽ 48 ഡെസിമൽ, 1 ആണെങ്കിൽ 31H അല്ലെങ്കിൽ 49 ഡെസിമൽ, ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇപ്പം സീറോ ആണെങ്കിൽ 48 അല്ലേ വരേണ്ടത്. സീറോൻ്റെ താഴെയുള്ള എന്ന് വെച്ചാൽ 30H താഴെയുള്ളത് അല്ലെങ്കിൽ 47, 46 എന്ന് പറയുന്ന വാല്യൂസൊക്കെ കോമയോ സെമി കോളനോ സ്പേസിനോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഞാൻ റീഡ് ചെയ്തത് ഒരു ഹെക്സാ ഡെസിമൽ ഡിജിറ്റ് അല്ല, അല്ലെ ഒബ്ജക്ട് കോഡല്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ഗെറ്റ്സിയിലോട്ട് പോകത്തതേ ഉള്ളൂ. ഇനി അതല്ല, ഇപ്പോൾ എനിക്ക് 1 ആണെങ്കിൽ ഞാൻ പറഞ്ഞു 31H അല്ലെങ്കിൽ 48 ഡെസിമൽ ആയിട്ടാണ്, 49 ഡെസിമൽ ആണ്. ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 0 ആയി റീഡ് ചെയ്തതെന്ന് വിചാരിക്കും. 0 ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? 0 ആണെങ്കിൽ 30H അല്ലെങ്കിൽ 48 ഡെസിമൽ ആണല്ലോ. എനിക്ക് 0 എന്ന് പറയുന്ന വാല്യൂ ഇറ്റ്സെൽഫ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് മൈനസ് ചെയ്യണം? 48 മൈനസ് ചെയ്യണം അല്ലേ. ഞാൻ റീഡ് ചെയ്തത് 0 ആണ്, 0 എന്ന് പറഞ്ഞാൽ 48 ഡെസിമൽ ആണ്. എനിക്ക് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടണമെങ്കിൽ ഞാൻ അതിനകത്ത് എന്ത് മൈനസ് ചെയ്യണം? 48 മൈനസ് ചെയ്യണം. ക്ലിയർ ആണോ പറഞ്ഞത്? 1 ആണെങ്കിൽ എനിക്ക് 49 ആണ് ഞാൻ റീഡ് ചെയ്തിരിക്കുന്നത്. 1 ആണ് ഞാൻ റീഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന 49 വാല്യൂ ആണ്. എനിക്ക് 1 എന്ന് കിട്ടണമെങ്കിൽ ഞാൻ എത്ര മൈനസ് ചെയ്യണം? 48 മൈനസ് ചെയ്യണം. ക്ലിയർ ആണോ? 2 ആണെങ്കിൽ എനിക്ക് എത്ര റീഡ് ചെയ്തിരിക്കുന്നത്? 50 ആണ്. എനിക്ക് 2 കിട്ടണമെങ്കിൽ ഞാൻ എത്ര മൈനസ് ചെയ്യണം? 48 മൈനസ് ചെയ്യണം. ഇങ്ങനെ പോകും 0 മുതൽ 9 വരെ ഉള്ളത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി 0 to 9 അങ്ങനെയുള്ള വാല്യൂസ് കിട്ടും. എ മുതൽ എഫ് വരെയുള്ള ഹെക്സാഡെസിമൽ വാല്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ 10 മോറും കൂടി മൈനസ് ചെയ്താലേ. എന്ന് വെച്ചാൽ ഇപ്പം 0 മുതൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? എ ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ആ കിട്ടുന്ന വാല്യൂ 10നേക്കാളും സബ്ട്രാക്ട് ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 വരെ കറക്റ്റായിട്ട് കിട്ടും. എ ആണെങ്കിൽ എനിക്ക് അവിടെ കിട്ടുന്നത് 10 ആണ്. അപ്പോൾ ആ വരുന്ന വാല്യൂ 10നേക്കാളും ഗ്രേറ്റർ ആണ് എങ്കിൽ, ഓക്കെ 9നേക്കാളും ഗ്രേറ്റർ ആണ് എങ്കിൽ 7 കൂടി സബ്സ്ട്രാക്ട് ചെയ്താലേ എനിക്ക് എ ആണെങ്കിൽ എ കിട്ടുകയുള്ളൂ, ബി ആണെങ്കിൽ ബി കിട്ടുകയുള്ളൂ, സി ആണെങ്കിൽ സി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്നുകൂടി മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ആസ്കി ക്യാരക്ടർ കോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ 0 എന്ന് പറയുന്നത് 30H അല്ലെങ്കിൽ 48 ഡെസിമൽ, 1 31H, 2 32H, അങ്ങനെ 9 39H ഹെക്സാ ഡെസിമലാ. പിന്നെ ശരിക്കും പറഞ്ഞാൽ 7 ഇത് കഴിഞ്ഞിട്ടാണ്, 7 എന്താ ഹെക്സാ ഡെസിമൽ വാല്യൂ കഴിഞ്ഞിട്ടാണ് ക്യാപിറ്റൽ എ ബി സി ഡി തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ സബ്സ്ട്രാക്ട് 7 എന്ന് പറയുന്നത് വന്നിരിക്കുന്നത്. എ മുതൽ എഫ് വരെയുള്ള വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 7 മോറും കൂടി സബ്സ്ട്രാക്ട് ചെയ്തത്. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത്. കാരണം നമ്മളുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ഒബ്ജക്ട് കോഡെന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ കോഡായതുകൊണ്ട് നമ്മളുടെ ഇൻപുട്ടിനുള്ളിൽ 0 മുതൽ 9 വരെയും വരാം, എ മുതൽ എഫ് വരെയും വരാം. പക്ഷേ നമ്മളുടെ റുട്ടീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീഡ് ചെയ്യുന്നതെല്ലാം ആസ്കിയിലാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ആ ഹെക്സാഡെസിമൽ ഡിജിറ്റായ 0 to 9 അല്ലെങ്കിൽ 8 to F ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന റുട്ടീനാണ് ഈ ഗെറ്റ്സി എന്ന് പറയുന്നത്. ഗെറ്റ്സി ആദ്യം ഇൻപുട്ട് ഡിവൈസ് റെഡി ആണോ എന്ന് നോക്കും. ഈക്വൽ ആണെങ്കിൽ ഡിവൈസ് റെഡി അല്ല, നമ്മൾ ഈ ലൂപ്പിൽ കിടക്കും. നമ്മൾ റീഡ് ചെയ്യും, ഇൻപുട്ട് റീഡ് ചെയ്യും, അത് അക്യൂമുലേറ്ററിലുണ്ടാവും. വന്ന വാല്യൂ 4 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫയലിൻ്റെ എൻഡ് എത്തി, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 80H പോകും. ഇപ്പം നമ്മൾ റീഡ് ചെയ്തത് 4 അല്ല എങ്കിൽ നമ്മൾ കിട്ടിയ വാല്യൂ 48 ആണോ എന്ന് നോക്കും. എന്ന് വെച്ചാൽ 0 മുതൽ മുകളിലോട്ടുള്ളതാണോ. ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ റീഡ് ചെയ്തത് ഒരു ആസ്കി ഡിജിറ്റ് അല്ല, അത് കോമയോ സെമിക്കോളനോ വല്ലതും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഗെറ്റ്സി റൂട്ടീനിലോട്ട് പോകത്തതേ ഉള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? പിന്നെ നമുക്കിപ്പം 0 ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ 48 മൈനസ് ചെയ്യണം. 1 ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് മൈനസ് ചെയ്യണം? 48 മൈനസ് ചെയ്യണം. കാരണം 1 റീഡ് ചെയ്യുന്നത് 49 ആയിട്ടാണ്, ഡെസിമലിൽ 49 അല്ലെങ്കിൽ ഹെക്സാ ഡെസിമലിൽ പറയുകയാണെങ്കിൽ 31H ആയിട്ടാണ്. അപ്പം നമുക്ക് 1 കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ഇത് ചെയ്യണം? 48 മൈനസ് ചെയ്യണം. ഇനി നമ്മൾ ഈ 1 നമ്മൾ ആ മൈനസ് ചെയ്യുമ്പം നമുക്ക് 0 മുതൽ 9 വരെ ആണെങ്കിൽ ഈ 48 മൈനസ് ചെയ്താൽ ഇനഫ് ആണ്. ഇനി നമ്മൾ ആ സബ്സ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ 0 മുതൽ 9 അല്ല, 9നേക്കാളും കൂടുതലാണ് എങ്കിൽ നമ്മൾ റീഡ് ചെയ്തത് എ മുതൽ എഫ് വരെയുള്ളത് ഏതോ ആണ്. അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 7 മോർ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? റിസൾട്ട് ലെസ് ദാൻ 10 ആണെങ്കിൽ 0 മുതൽ 9 വരെയാണ്, അവിടെ വെച്ച് നമ്മുടെ കറക്റ്റായി. ജമ്പ് ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യത്തേ ഉള്ളൂ. എവിടോട്ട്? റിട്ടേൺ സബ് റൂട്ട്, ഈ റിട്ടേണിലോട്ട് വന്ന് റിട്ടേൺ സബ് റൂട്ട് ചെയ്യും. നമ്മൾ 0 മുതൽ 9 വരെ ഏതോ ആണ് റീഡ് ചെയ്തതെന്ന് അതിൻ്റെ മീനിങ്.
അതല്ല എങ്കിൽ നമുക്ക് സെവൻ മോറും കൂടി സബ്ട്രാക്ട് ചെയ്താലേ എ മുതൽ എഫ് വരെ കിട്ടത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡറാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാമിൽ രണ്ട് പാർട്ടുണ്ട്. ഒരു മെയിൻ പ്രോഗ്രാമും ഉണ്ട്, ഗെറ്റ് സി എന്ന് പറയുന്ന ഒരു സബ് റൂട്ടീൻ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പം മെയിൻ പ്രോഗ്രാം എന്താ ചെയ്യുന്നത് വെച്ചാൽ, അക്യൂമുലേറ്റർ ക്ലിയർ ചെയ്തിട്ട് ഇൻഡെക്സ് രജിസ്റ്റർ 80 എന്ന് പറയുന്ന ഇതിലോട്ട് പോയിൻറ്റ് ചെയ്തിട്ട് ആദ്യം ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്തു. എന്ത് വെച്ചിട്ട്? ഗെറ്റ് സി റുട്ടീൻ. ഗെറ്റ് സി റുട്ടീൻ അതിനെ ഹെക്സാ ഡെസിമിൽ ഡിജിറ്റാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു റുട്ടീനാണ് ഗെറ്റ് സി റുട്ടീൻ. എന്നിട്ട് ആ കിട്ടിയതിനെ നമ്മൾ എസ് രജിസ്റ്ററിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിലോട്ട് കീപ്പ് ചെയ്ത് വെച്ചു, അടുത്ത ഡിജിറ്റ് റീഡ് ചെയ്തു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എസ്സിലാക്കി കോപ്പി ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിന്നെന്ത് ചെയ്തു, എസ്സിനകത്ത് കമ്പൈൻ ചെയ്തിട്ട് അക്യൂമുലേറ്ററിലോട്ട് അത് കോപ്പി ചെയ്ത് വെച്ചിട്ട് ഓക്കെ ആഡ് ആർ എസ് കോമ എ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് എസ് എന്നാണ് മീനിങ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഓക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ എവിടെ ഇൻഡെക്സ് പോയിൻറ്റ് ചെയ്ത് 80Hലോട്ട് ആ രണ്ട് ഡിജിറ്റിനെ കമ്പൈൻ ചെയ്ത് ആ വാല്യൂവിനെ എടുത്ത് ഇൻഡെക്സ് പോയിൻറ്റ് ചെയ്യുന്നിടത്തോട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് എക്സ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക, അങ്ങനെ ഫുള്ള് തീർക്കുക. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. എനിക്കിത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഓക്കെ കമൻ്റ് ആയിട്ട് ഇടുക. താങ്ക് യു.